ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഷ്റൂം ക്ലീനിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് മഷ്റൂം. ഈ കൂണുകൾ നമ്മൾ കഴിക്കുന്നത് ആരോഗ്യപരമായിട്ടും വളരെ നല്ലതാണ്, വളരെ വൃത്തിയോടുകൂടി തയ്യാറാക്കുന്നതാണ് കൂൺ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം നമ്മളിത് ചിലർക്കൊന്നും ഇതിൻ്റെ ക്ലീനിങ്, ഇത് എങ്ങനെ കുക്ക് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് ബട്ടൺ മഷ്റൂംസാണ്. അപ്പം നമുക്ക് ആ മിൽക്കി മഷ്റൂംസും കിട്ടാറുണ്ട്. ബട്ടൺ ടൈപ്പ് മഷ്റൂംസിന് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതിൻ്റെ ബാക്ക് സൈഡ് ദേ ഇതുപോലെയാണ് ഉണ്ടാവുക, ഒരു ബട്ടൺ നിൽക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ രണ്ട് ഇതിൻ്റെ തണ്ടും ഇതിൻ്റെ ഈ ഒരു മുകൾ വശം ഒട്ടിപ്പിടിച്ച രീതിയിലുള്ള മഷ്റൂംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മഷ്റൂം നമ്മൾ, ഈ ബട്ടൺ മഷ്റൂംസ് ആണെങ്കിൽ അതിന് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു നെറ്റ് ഭാഗം പറിച്ചെടുക്കണം. ആ ഞെട്ടി പോലത്തെ ഭാഗം പറിച്ചെടുക്കണം. അതിനുശേഷം ഇതിന് ചെറുതായിട്ട് പീൽസ് ഉണ്ട്, ആ പീൽസ് നമ്മൾ കളഞ്ഞെടുക്കണം. പക്ഷേ പീൽസ് കളയാതെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു ചെറിയ ലെയറാണ്, അത് നമുക്കത് മാറ്റിയെടുക്കാം. കാരണം ആ ഭാഗം പെട്ടെന്ന് കേട് വരുന്നതാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് തന്നെ അതിന് ചെറിയ നിറവ്യത്യാസമൊക്കെ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ മഷ്റൂമൊക്കെ നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് കൃഷി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അങ്ങനെയല്ല. എന്തായാലും ഇന്നത്തെ രാവിലെ പറിച്ചത് വൈകുന്നേരം അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് കേടാവുന്ന സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ തണ്ട് ഭാഗം എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ വളരെ നേർത്ത ആ ഒരു ലെയർ ഇതിൻ്റെ മുകളിൽ നിന്നും നമ്മൾ മാറ്റിക്കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടിനും ആ ഒരു ചെറിയ ലെയർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കേട് വരുന്ന ഭാഗം കുറച്ച് ഡാർക്കനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അതിൽ അതുപോലെ തന്നെ ഉൾവശത്ത് പുഴു തിന്ന പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ തൊലി എന്തായാലും റിമൂവ് ചെയ്ത് തന്നെ എടുക്കുക, നമ്മൾ ക്ലീൻ ആക്കി തന്നെ എടുക്കുക. അപ്പം നല്ല ഫ്രഷ് ആണെങ്കിൽ നമുക്ക് കളയണം എന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നല്ല ഫ്രഷ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ട് അപ്പം തന്നെ പറിച്ചെടുക്കുന്നതാണെങ്കിൽ കളയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതാ ഇതിൻ്റെ ഞാനിത് കുറേ വേസ്റ്റൊക്കെ മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ തൊലി. ബാക്കി ഇതേതുപോലെ ഉണ്ട്. അപ്പോൾ ഇതിൽ തണ്ടിൻ്റെ മുകളിലുള്ള ഈ ഒരു ചെറിയ ലെയറും നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റുന്ന സമയത്ത് മുഴുവനായി സ്കിന്നു പോവാതെ ശ്രദ്ധിക്കണം. ചെറിയ ഒരു ലെയറാണത്. അതുപോലെ ഒരുപാട് ഡാർക്ക് കളറുള്ള ഭാഗമൊക്കെ ഒഴിവാക്കുക. പിന്നെ ഇത് വളരെ കുറച്ചുണ്ടാവുള്ളൂ, നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യണം നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് മസാലയൊക്കെ തയ്യാറാക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വളരെ സ്മോൾ സൈസാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിവിടെ വളരെ നേർത്ത സ്ലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്ര സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോഡിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ഒന്ന് വാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വാഷ് ചെയ്യാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് നമുക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അധികം സമയം വെക്കരുത്. നിങ്ങളിപ്പോൾ നാളെ കറി ഉണ്ടാക്കാനായി ഇന്നൊന്ന് മേടിച്ചുകൊണ്ട് വെക്കരുത്, ഇന്ന് മേടിച്ച് ഇന്ന് തന്നെ ഉണ്ടാക്കുക. ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ആദ്യം യൂസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് മഷ്റൂമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മളിതാ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈയിട്ടിളക്കി തിരുമ്മി കൂട്ടരുത് കേട്ടോ. പതിയെ ഇങ്ങനെ തൊട്ട് കൊടുക്കാനേ പാടുള്ളൂ. തിരുമ്മി കൂട്ടുമ്പോൾ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും അത്. പിന്നെ ഇങ്ങനെ കഴുകുമ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത്, അപ്പോൾ ഇതാ ഇതുപോലെ ഇളക്കിയെടുക്കുക. പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്തൊരു ഡാർക്ക് ബ്രൗൺ നിറത്തിലൊരു ഭാഗം ഉണ്ടായിരുന്നു, അത് കുറേയൊക്കെ കഴുകിയെടുക്കുമ്പോൾ അങ്ങനെ അത് വെള്ളത്തിലൂടെ പോകും, അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതാ ഇത് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മളിത് നമുക്ക് ഇതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം മഷ്റൂം ഈ രീതിയിൽ ക്ലീൻ ചെയ്തോളൂ. താങ്ക് യു.